classes. So, we last chapter പഠിച്ചു നിർത്തിയത് ക്വാഡ്രിലാറ്ററൽസ് ആണ്. അതിനകത്തുള്ള തിയറംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫ് ഒക്കെ കൃത്യമായി തന്നെ പഠിക്കണം. പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. അവൻ നെക്സ്റ്റ് ചാപ്റ്റർ കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻസ് എപ്പോഴും കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചാപ്റ്ററാണ് കൺസ്ട്രക്ഷൻസ്. നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ച പ്രാക്ടിക്കൽ ജോമെട്രി, 7th സ്റ്റാൻഡേർഡിലും പഠിച്ചിട്ടുണ്ട് പ്രാക്ടിക്കൽ ജോമെട്രി അല്ലേ, 8th പഠിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആണ് ഈ ചാപ്റ്റർ. അത് വളരെ സിമ്പിളാണ്, രണ്ടേ രണ്ട് സെക്ഷനേ ഉള്ളൂ. ഫസ്റ്റ് സെക്ഷൻ ഫുള്ള് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് 6th സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കുന്നതാണ് അല്ലേ. ബൈസെക്ടർ, ഒരു ആംഗിളിന് ബൈസെക്ടർ വരയ്ക്കുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക അല്ലേ, നിങ്ങൾ പഠിച്ചല്ലേ. ഹൗ ക്യാൻ വി ഡ്രോ 60 ഡിഗ്രി, 90 ഡിഗ്രി, 45 ഡിഗ്രി, 135 ഡിഗ്രി, ഇതെല്ലാം പഠിച്ചതാണ് നിങ്ങൾ. 120 ഡിഗ്രി, ഇതൊക്കെ തന്നെയുള്ളൂ ഫസ്റ്റ് സെക്ഷനിൽ. സെക്കൻഡ് സെക്ഷനിൽ മാത്രമാണ് നമ്മളൊരു ട്രയാങ്കിൾ മേക്കിംഗ്, അതായത് ഒരു ട്രയാങ്കിളിൽ രണ്ട് ആംഗിളും രണ്ട് സൈഡിൻ്റെ സമ്മം തന്നാൽ എങ്ങനെ വരയ്ക്കാം, രണ്ട് ആംഗിളും രണ്ട് സൈഡിൻ്റെ സബ്ട്രാക്ഷനും തന്നാൽ എങ്ങനെ വരയ്ക്കാം, പിന്നെ രണ്ട് ആംഗിളും ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നാൽ എങ്ങനെ വരയ്ക്കാം, മൂന്നേ മൂന്ന് കാര്യം, മൂന്നേ മൂന്ന് ക്വസ്റ്റ്യൻ, നാല് ക്വസ്റ്റ്യനുള്ള എക്സസൈസ്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ, പെട്ടെന്ന് തീരും. ഇത് നമുക്ക് സാധാരണ നമുക്ക് സ്മാർട്ട് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഉള്ള വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് പിന്നെ ബോഡി വരച്ച് കാണിക്കുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരേ ഒരു കാര്യമാണ് സ്റ്റെപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. എടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു അതല്ലേ. പ്രാക്ടിക്കൽ ജോമെട്രി നമ്മൾ ഓരോ ഫിഗർ വരയ്ക്കുമ്പോഴും നമ്മൾ എന്താണ് ചെയ്തതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചുമ്മാ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഹൗ ക്യാൻ വി ഡ്രോ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ, ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കും. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ആംഗിൾ, ഇതൊരു ആംഗിളാണ്, ആംഗിൾ പി ക്യു ആർ. ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കാന്ന് പറയുന്നത് നമുക്ക് മിഡിലൊരു ലൈൻ വരയ്ക്കണം, ഈ ആംഗിളിനെ കറക്റ്റ് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ബൈസെക്ടർ വരയ്ക്കുന്നത് നമ്മൾ സാധാരണ, നമ്മൾ ബൈസെക്ടർ വരയ്ക്കുന്നത് വളരെ എളുപ്പമാണ്, വേറെ ഒന്നും ചെയ്യാറില്ല. എന്താണ്, നമ്മൾ ക്യൂ സെൻറ്ററായിട്ട് എടുക്കും അല്ലേ. ക്യൂ സെൻറ്ററായിട്ട് ഇഷ്ടമുള്ള റേഡിയസ് നമ്മൾ പ്രൊട്രാക്റ്റർ എടുക്കും. മറ്റേ ഫുട് പ്രൊട്രാക്റ്ററൊക്കെ വെച്ചാണ് ബോഡി ചെയ്യുന്നത്, ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിൽ. പ്രൊട്രാക്റ്റർ എടുക്കേണ്ടത് നമുക്കൊരു ആർക്ക് ഇങ്ങനെ വായിക്കും നമ്മൾ അല്ലേ. ക്യൂ ക്യൂ സെൻറ്ററും ഇഷ്ടമുള്ള റേഡിയസിൽ പ്രൊട്രാക്റ്ററുള്ള നമ്മളൊരു ആർക്ക് ഇങ്ങനെ വായിക്കും. നമ്മൾ എന്തെങ്കിലും മീറ്റ് പോയിന്റ് മീറ്റ് ചെയ്യുക, ബി രണ്ട് പോയിന്റ് മീറ്റ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി എ സെൻറ്ററായിട്ട് ബി സെൻറ്ററായിട്ടും എടുക്കും. നമ്മളൊരു ആർക്ക് വരയ്ക്കുക, അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് എടുക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ എ ബി എന്നുള്ള ഈ ഡിസ്റ്റൻസ് കണ്ടോ, എ തൊട്ട് ബി വരെയുള്ള ഈ ഡിസ്റ്റൻസ്, എ തൊട്ട് ബി വരെയുള്ള ഈ ഡിസ്റ്റൻസ് നോക്കിയിട്ട് ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ നീളം എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതായത് നമ്മളിപ്പോൾ പി ക്യു ആറിൻ്റെ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ പി ക്യു ആർ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഈ ക്യൂ സെൻറ്ററാക്കിയിട്ട് ഇഷ്ടമുള്ള റേഡിയസിൽ ഡാർക്ക് വരച്ചു, അപ്പോൾ രണ്ട് പോയിൻ്റ് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ലൈൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ, ഈ എ ബി എന്നുള്ള ആർക്ക് ഉണ്ടല്ലോ ഇതിൻ്റെ ലെങ്ത് നോക്കുക. നമ്മളിപ്പോൾ എന്താ ബി പോയിൻ്റ് ചെയ്തിട്ട് ഈ ലെങ്ത് നോക്കുക, ഇതിൻ്റെ പകുതി കൂടുതൽ എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരച്ചു, എ പോയിൻ്റ് ചെയ്തുകൊണ്ട് ഒരു ആർക്ക് വരച്ചു. ഇത് നമ്മൾ മീറ്റ് ചെയ്തല്ലോ, നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കണ്ടു. ഇതാണ് ഇതിൻ്റെ ബൈസെക്ടർ. വളരെ എളുപ്പമാണ് അല്ലേ. നമ്മൾ ക്യൂ സെൻറ്ററാക്കി ഒരു ആർക്ക് വരച്ചു, ആ രണ്ട് പോയിന്റിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ആർക്കിൻ്റെ എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ്, എ ബി എന്നുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൻ്റെ മോർ ദാൻ ഹാഫ്, അതായത് ഹാഫ് എ ബിയിൽ കൂടുതൽ എടുത്തിട്ട് തീർത്താൻ ഹാഫ് എ ബി എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വെച്ചുകൊണ്ട് ഒരു ആർക്ക് വരച്ചു, എയിലും വെച്ച് ഒരാർക്ക് വരച്ചു. ആർക്ക് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ കിട്ടിയ മീറ്റിംഗ് പോയിന്റിന് കണക്ട് ചെയ്തു. ഇതിൻ്റെ സ്റ്റെപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ചോദിച്ചാൽ നമ്മളെന്താ പറയും, എളുപ്പമല്ലേ. ഫസ്റ്റ് വി ഹാവ് ദ ആംഗിൾ പി ക്യു ആർ. ഫസ്റ്റ് എന്താ വിത്ത് ക്യൂ ആസ് ദ സെൻസർ, സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് ആൾക്ക് നമ്മുടെ കയ്യിലുണ്ട് ആംഗിൾ, സെക്കൻഡ് എന്താ വിത്ത് ക്യൂ ആസ് ദ സെൻറ്റർ വിത്ത് കൺവീനിയൻറ്റ് റേഡിയസ് ഡ്രോ ആൻ ആർക്ക് ഓൺ ദ ലൈൻ പി ക്യു ആൻഡ് ക്യു ആർ. ഓക്കെ, ദെൻ വി ഗെറ്റ് ടു പോയിന്റ്സ് എ ആൻഡ് ബി. നമുക്ക് കിട്ടുന്ന സ്റ്റെപ്പ് ആ മുറക്കി മുറക്കി എഴുതി പോകണം. നെക്സ്റ്റ് വിത്ത് എ ആൻഡ് ബി ആസ് ദ സെൻറ്റർ ടേക്ക് മോർ ദാൻ ഹാഫ് എ ബി അവർ റേഡിയസ് ഡ്രോ ആൻ ആർക്ക് ആൻഡ് ദ മീറ്റിംഗ് പോയിന്റ് ഈസ് എഫ്. ജോയിൻ Q
Q2F, we get the bisector. എല്ലാത്തിനും സ്റ്റെപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഞാൻ എഴുതില്ല, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ എല്ലാത്തിനും ആംഗിൾ വരച്ചു കൊണ്ട് കാണിക്കാം. ഓക്കെ, ഇതൊക്കെയുള്ള ഈ ചാപ്റ്റർ നമുക്ക് ആ ഫസ്റ്റ് സെക്ഷൻ പെട്ടെന്ന് പറയുകയാണ്. സോ നെക്സ്റ്റ്, എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കാം, ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ലൈൻ നമുക്ക് തന്നു, പി ക്യൂന്ന് ഒരു ലൈൻ തന്നു. എങ്ങനെ നമ്മളതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കും? വളരെ സിമ്പിളായ കാര്യമാണ്. എന്താണ്, നമ്മൾ കോമ്പസിൽ ഈ ലൈൻ്റെ വരെ വരയ്ക്കണം. നമുക്ക് പി ക്യു എന്നുള്ള ലെങ്തിൻ്റെ മോർ ദാൻ ഹാഫ് കോമ്പസ് എടുക്കുക എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഹാഫ് പി ക്യു എന്നുള്ള ലെങ്ത് കൗണ്ട് ചെയ്യുക. അതിൻ്റെ മോർ ദാൻ ഹാഫ് കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ എന്തായിരിക്കും, ആർക്ക് വരയ്ക്കും, മുകളിൽ താഴെ പി പോയിന്റ് ചെയ്ത് ആർക്ക് വരയ്ക്കും. അതുപോലെ ക്യൂയിൽ വെച്ച് എന്ത് വരയ്ക്കും, ആർക്ക് വരയ്ക്കും. എന്നിട്ട് ഈ കിട്ടിയ പോയിന്റ് നമ്മൾ താഴോട്ടിങ്ങനെ വരയ്ക്കും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ട്. ഞാൻ ഈ ബോഡി വരയ്ക്കുമ്പോൾ ചെറിയ ചരിവൊക്കെ കാണും, നിങ്ങൾ കറക്റ്റായിട്ട് ബുക്കി വരയ്ക്കുക, പേപ്പർ വരയ്ക്കുമ്പോൾ കിട്ടും. ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ഈ ലൈൻ സെഗ്മെൻ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കുന്നത് എന്ത് ചെയ്യണം, ആദ്യം തന്നിരിക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ലെങ്ത് നോക്കുക, അതിൻ്റെ മോർ ദാൻ ഹാഫ് കോമ്പസിൽ എടുക്കുക. ഒരു എൻഡി പോയിന്റ് പി പോയിന്റ് ഇതുകൊണ്ട് മുകളിലും താഴെ ഒരു ആർക്ക് വരയ്ക്കുക. അടുത്ത ക്യൂ പോയിന്റ് ഇതുകൊണ്ട് മുകളിലും താഴെ ഒരു ആർക്ക് വരയ്ക്കുക. ആ മീറ്റിംഗ് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ട്. ഇല്ലേ, ഇതിൻ്റെ കൂടെ നമുക്ക് 60 ഡിഗ്രി പെട്ടെന്ന് പറയട്ടെ. 60 ഡിഗ്രി എങ്ങനെയാണ് 60 ഡിഗ്രി വരയ്ക്കുന്നത്? വളരെ എളുപ്പമാണ്. 60 ഡിഗ്രി വരയ്ക്കുക, എങ്ങനെയാണ് 60 ഡിഗ്രി വരയ്ക്കുന്നത്? 60 ഡിഗ്രി വരയ്ക്കുന്നത് എന്താ, വളരെ എളുപ്പം. ആദ്യം ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കും അല്ലേ. പിന്നെ എന്തെങ്കിലും പഠിച്ചിട്ടുള്ളത്? ഇതെങ്ങനെ റബ് ചെയ്തിട്ട് കുറച്ചുകൂടെ 60 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ലൈൻ എ ബി. ഓക്കെ, നമ്മൾ എന്ത് വരയ്ക്കണം? സാധാരണ പഠിക്കുന്നത് വിത്ത് എ ആസ് ദ സെന്റർ ഡ്രോ എ സെമി സർക്കിൾ. നല്ല പഠിക്കുന്നത് സാധാരണ എ സെന്ററാക്കി ഒരു സെമി സർക്കിൾ വരയ്ക്കുക, ഒരു പോയിന്റ് കിട്ടി സി. ഇനി എന്താണ്, വിതൗട്ട് ചേഞ്ചിങ് ദ റേഡിയസ് അല്ലേ. നമ്മൾ എ സെൻ്ററാക്കി നമ്മുടെ കോമ്പസ് ഉപയോഗിച്ച് ഇതല്ലേ നിങ്ങളുടെ കോമ്പസ്. ഇപ്പോൾ എ സെൻ്ററായിട്ട് നമ്മുടെ കോമ്പസ് ഉപയോഗിച്ച് നമ്മളൊരു ആർക്ക് വരച്ചു ഇല്ലേ. ഇനി ഈ റേഡിയസ് മാറുക, ഇപ്പോൾ നമ്മൾ എ സെൻ്ററാക്കിയിട്ട് ഒരാർക്ക് വരച്ചു സെമി സർക്കിൾ. ഇനി ഈ റേഡിയസ് മാറാതെ ഈ കിട്ടിയ സി വെച്ച് കട്ട് ചെയ്യുക. റേഡിയസ് മാറാതെ സി വെച്ച് കട്ട് ചെയ്യുക. കണ്ടോ, കട്ട് ചെയ്തിട്ട് പോയിന്റ് ആണല്ലേ എയും ആ പോയിന്റും തമ്മിൽ അങ്ങ് ഡി. ഞാനിപ്പോൾ വരച്ചതിൻ്റെ കുഴപ്പമാണ് ഇവിടെ കിട്ടിയത്. വളരെ സിമ്പിൾ കാര്യം, എ ബി ലൈൻ എടുക്കുക, ഒരു സെമി സർക്കിൾ എടുക്കുക, ആ റേഡിയസ് മാറാതെ ആ കിട്ടിയ പോയിന്റ് വെച്ച് കട്ട് ചെയ്യുക. എ ടു ദ പോയിന്റ് ഈ ആംഗിൾ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ്, വെറുതെ ഒന്നും എല്ലാം റീകോൾ ചെയ്യുന്നത്. ഫസ്റ്റ് എക്സസൈസ് തന്നെ 90 ഡിഗ്രി വരയ്ക്കുക, 45 ഡിഗ്രി വരയ്ക്കുക, 22.5 ഡിഗ്രി വരയ്ക്കുക, ഇതൊക്കെ തന്നെയാണ് ഫസ്റ്റ് എക്സസൈസ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് 90 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കാൻ നോക്കാം. 90 ഡിഗ്രി ഇതൊക്കെ നിങ്ങളുടെ എക്സസൈസിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. എങ്ങനെ 90 ഡിഗ്രി വരയ്ക്കുന്നത്? ഡ്രോ എ ലൈൻ സെഗ്മെന്റ്, ദെൻ ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ ഡ്രോ എ ലൈൻ സെഗ്മെന്റ് എ ബി വിത്ത് എ ആസ് ദ സെന്റർ ഡ്രോ എ സെമി സർക്കിൾ. നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയും നമ്മൾ നോർമലായിട്ട് ചെയ്തു, 60 ഡിഗ്രി വരയ്ക്കുന്ന ഫോർമാറ്റ്. ഇനി എന്താണ്, വിതൗട്ട് ചേഞ്ചിങ് ദ റേഡിയസ് എ ബി വരച്ചു, സെമി സർക്കിൾ വരച്ചു, റേഡിയസ് മാറാതെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. അപ്പോൾ എത്ര ഡിഗ്രി ആയി? 60. ഒന്നുകൂടെ കട്ട് ചെയ്ത് എത്ര ഡിഗ്രി ആവും? 120 ഡിഗ്രി അല്ലേ. നമുക്ക് വേണ്ട 90 ആണ്. നമുക്കറിയാം 60-ക്കും 120-ക്കും ഇടയിലാണ് ആര്, നമുക്ക് വേണ്ട 90. ഓക്കെ, ഇവയ്ക്കിടയിൽ എത്ര ആംഗിൾ ഉണ്ട്? 60 to 120 വരെ എത്ര ഡിഗ്രി ഉണ്ട്? 60 ഡിഗ്രി അല്ലേ. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇപ്പോൾ സി എന്ന പോയിന്റ് കിട്ടി വെച്ചു, ഡി ഇ.
ഈ ഡി എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ചെയ്തിരിക്കുന്നത് 60 ഡിഗ്രി, ഇ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഇത് 60 ഡിഗ്രി ഉണ്ട് അല്ലേ, ഇവിടെ 60 ഉണ്ട്. ഇനി ഒരു 30 ഡിഗ്രി കൂടെ വന്നാൽ നമുക്ക് എന്തായി, 90 ആയി ഇല്ലേ. ഇപ്പം ഇവിടെ തൊട്ട് ഇവിടെ വരെ 60 ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഇതിൻ്റെ ബൈസെക്ടർ വരച്ചാൽ മതി. എങ്ങനെയാണ് ബൈസെക്ടർ വരയ്ക്കുന്നുണ്ട് അതിൻ്റെ? സോ ഈ ആർക്ക് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഈ ആർക്കിൻ്റെ മോർ ദാൻ ഹാഫ് എടുക്കുക, ഇവിടെ പോയിന്റ് ചെയ്യുക കട്ട് ചെയ്യുക, ഇവിടെ പോയിന്റ് ചെയ്യുക കട്ട് ചെയ്യുക, നേരെ താഴേക്ക് വരച്ചു 90 ഡിഗ്രി. വളരെ സിമ്പിൾ. എന്താ ചെയ്തത്, നമ്മൾ ലൈൻ വരച്ചു. നെക്സ്റ്റ് സെമി സർക്കിൾ വിത്തൗട്ട് ചേഞ്ചിങ് റേഡിയസ്, റേഡിയസ് മാറാതെ. ഫസ്റ്റ് കട്ട് 60, സെക്കൻഡ് കട്ട് 120 ഇല്ലേ. നമുക്ക് വേണ്ടത് 90 ആണ്. നമുക്കറിയാം ഇതിനിടയിലാണ് 90. 60 കൂടെ 30 കൂടെ ചേർന്നാൽ എന്താവും, 90 ആവും. ഇവിടം തൊട്ട് ഇവിടം വരെ 60 ഡിഗ്രി ഉണ്ട്. ആ 60 ഡിഗ്രിയുടെ ബൈസെക്ടർ വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 30 കൂടെ ലൈൻ കിട്ടും. ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുന്നത്, ആർക്കിൻ്റെ ലെങ്ത് നോക്കുക, മോർ ദാൻ ഹാഫ് എടുക്കുക, ആർക്ക് വരയ്ക്കുക, രണ്ട് എൻഡിൽ നിന്നും അത് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ എന്തായി, 90 ഡിഗ്രി ഇല്ലേ. ഇനി ഇത് 45 വേണമെങ്കിലോ, 45 ചോദിച്ചെങ്കിലോ, 45 നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. 45 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 45 ഡിഗ്രി ആണെങ്കിൽ നോക്കൂ, ആർക്ക് പുതിയതായിട്ട് ഒന്നും വരയ്ക്കാൻ പോകണം, ഈ ഫിഗറിൽ തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 45 ഡിഗ്രി വരയ്ക്കണം. അതിൽ ആദ്യം എത്ര വരയ്ക്കണം, 90 ഡിഗ്രി വരച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ ആർക്കുണ്ടല്ലോ ഇവിടെ, ഒരു റെഫ് നടക്കട്ടെ, സി എഫ് എന്ന് പറഞ്ഞ ആർക്കുണ്ടല്ലോ, നമ്മൾ ബൈസെക്ടർ 90 ബൈസെക്ടറല്ലേ 45 അല്ലേ. ദിസ് വി ഹാവ് ദ ആർ സി എഫ്. സി എഫ് നമ്മുടെ ഉള്ളോ, ആർക്കിൻ്റെ ലെങ്ത് നമുക്ക് നോക്കാമല്ലോ. എന്നിട്ട് മോർ ദാൻ ഹാഫ് എടുക്കണം. ഇത് സി വെച്ചിട്ടൊരു ആർക്ക് വരയ്ക്കുക, എഫ് വെച്ചിട്ടൊരു ആർക്ക് വരയ്ക്കുക, ഇവിടുന്ന് വെച്ചിട്ട് 45 കണ്ടോ. വളരെ സിമ്പിൾ അല്ലേ, നിങ്ങൾ പഠിച്ച കാര്യം അവിടെ പെട്ടെന്ന് പറയാം. സോ 90 വരയ്ക്കുന്ന ലൈൻ വരച്ചു, സെമി സർക്കിൾ വരച്ചു, എന്നിട്ട് എന്ത് വരച്ചു, 60 120 കട്ട് ചെയ്ത് വയ്ക്കുക. ഇടയിൽ നമുക്കറിയാം 60 ഡിഗ്രി ആണെന്ന്. സോ ഈ ആർക്കിൻ്റെ ബൈസെക്ടർ വരച്ചപ്പോൾ 30 ഡിഗ്രി കിട്ടി. സോ 90 ആയി. ഈ 45 ചോദിച്ചിരുന്നെങ്കിൽ ആദ്യം ഞങ്ങൾ 90 വരയ്ക്കുക. 90 വരച്ചിട്ട് നമ്മുടെ ഇവിടെ ആർക്ക് നമുക്ക് ഓൾറെഡി ഉണ്ട് കണ്ട, സി എഫ് എന്ന് പറഞ്ഞു. ഈ ആർക്കിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്ത് ആർക്ക് വരച്ച് കഴിഞ്ഞാൽ എന്താണ്, എയിലോട്ട് ജോയിൻ ചെയ്ത 45 കിട്ടി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് പറഞ്ഞാൽ 60 30 നമുക്ക് എളുപ്പമല്ലേ. 60 നമ്മൾ 30 60 എങ്ങനെ വരച്ച് നമ്മൾ ലൈൻ വരച്ചു, സെമി സർക്കിൾ വരച്ചു, മാറാതെ കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 60 ഇല്ലേ. 30 വേണമെങ്കിൽ 30 ഒക്കെ നമ്മൾ എക്സസൈസ് ഉള്ള ദിവസമാണ്. 30 വേണമെങ്കിൽ ആദ്യം എന്ത് വരയണം, 60 ഡിഗ്രി വരയ്ക്കണം. എന്നിട്ടോ നമ്മുടെ ഈ ആർക്കുണ്ട് താഴെ, ആർക്കുണ്ട് ഇപ്പോൾ എ ബി സി എന്ന് പറയും, നമ്മുടെ ഈ ബി സി എന്ന് പറഞ്ഞ ആർക്കുണ്ട്. ഈ ആർക്കിൻ്റെ ബി സി എന്ന് പറയുന്ന മോർ ദാൻ ഹാഫ് എടുക്കുക, ബി പോയിന്റ് ചെയ്യുക കട്ട് ചെയ്യുക, സി പോയിന്റ് ചെയ്യുക കട്ട് ചെയ്യുക, നമ്മൾ എ നിന്ന് എന്നിട്ട് ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് കിട്ടി ഇവിടെ, 30 കിട്ടി. ഇനി 15 ചോദിക്കുകയാണെങ്കിലോ, ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം, 30 എത്തണം. 60 30 എത്തിയിട്ട് 30 ആർക്കുണ്ടല്ലോ ഇവിടെ നാളെ, ഇപ്പം ഈ ബി ഡി എന്നുള്ള ആർക്കുണ്ടല്ലോ, ഇതിൻ്റെ ബൈസെക്ടർ കൂടെ വരയ്ക്കണം, അത് ചോദിക്കണം. ഇപ്പോൾ 22.5 ചോദിച്ചാലോ, ഇവിടെ നമുക്ക് 45 ആർക്കുണ്ട്, അതിൻ്റെ ബൈസെക്ടർ ഇങ്ങനെ ചെയ്ത് പോവുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേറെ ആംഗിൾ നോക്കാം. 75 ഡിഗ്രി ഇതെല്ലാം നിങ്ങൾ വരച്ചിട്ടുള്ളതാണ്. 75 120 135 75 കാണിക്കും. 75 വരയ്ക്കണം, എന്ത് വേണം, 75 ഇടയിലാണ് നമുക്ക്. 75 നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാൻ മെത്തേഡ് ഉള്ളത്. നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റുന്ന ആംഗിളുകൾ ഏതൊക്കെയാണ്, 60 90, അതുപോലെ അതിൻ്റെ ബൈസെക്ടേഴ്സും അതിൻ്റെ ഇരട്ടികളല്ലേ. അപ്പം നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന 60 വരയ്ക്കാം, അതുപോലെ 30 15 ബൈസെക്ടർ ബൈസെക്ടർ ആട്ടെ, അതുപോലെ 120 180 90 45 ഇങ്ങനെ വരയ്ക്കാം ഇല്ലേ. ഇതൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇനി ഇതുമായിട്ട് ജോയിൻ ചെയ്താണ് ഈ 75 105 135 ഒക്കെ വരയ്ക്കേണ്ടത്. സോ നമുക്ക് 75 വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം, 90 വരയ്ക്കണം. 90 നമുക്കറിയാം, എ ബി എന്നുള്ള ലൈൻ എടുത്തു, നമ്മൾ ആർക്ക് വരച്ചു അല്ലേ. സി ഡി എന്ത് ചെയ്യണം, ഫസ്റ്റ് കട്ട് 60, സെക്കൻഡ് കട്ട് 120, ഇനി ഡി നമ്മൾ ഈ ആർക്കിൻ്റെ ലെങ്തിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്തു, മുകളിലും താഴെയും കട്ട് ചെയ്ത് താഴോട്ട് വരച്ചുമ്പോൾ നമുക്ക് എന്ത് കിട്ടും. ഞാൻ ഈ ബോർഡിൽ ഗ്ലേസിംഗ് ബോർഡ് ആയതുകൊണ്ടാണ് തെന്നി തെന്നി പോകുന്നത്. 90 കിട്ടും, നമ്മൾ തൊട്ടും പോയി പറഞ്ഞു. ഇനി നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര ഡിഗ്രി ആണെന്നറിയാം, ഇത് 90 ഇത് 60 ഡിഗ്രി, 60 and 90 ഇല്ലേ, 60 90
ഇത് 60 ആണ്, ഇത് 90 പോയിന്റ് ആണ്. നമുക്ക് വേണ്ടത് 75 ആണ്. 60 കൂടുതൽ 15 കൂടെ ആഡ് ചെയ്താൽ എന്താവും? 75 ആവും അല്ലേ. ഇവയ്ക്കിടയിലുള്ള ആംഗിളിന്റെ ഡിസ്റ്റൻസ് എത്ര? 60 to 90 30 ഡിഗ്രി അല്ലേ. അപ്പൊ 30 ഡിഗ്രിക്ക് ഒരു ബൈസെക്ടർ വന്നാൽ 15 ഉം 15 ഉം ആയിട്ട് മാറത്തില്ലേ. സോ ഇവിടെ തൊട്ട് ഇവിടെ വരെ 30. നമ്മൾ 90 വരച്ച അതേ മെത്തേഡ് 60 to 120 ആക്കി, 60 to 120 60 ഡിഗ്രി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബൈസെക്ടർ വെച്ചപ്പോൾ എന്ത് കിട്ടി? 60 30 ഡിഗ്രി കട്ട് ചെയ്തു. 60 + 30 90 കിട്ടി. ഇനി അതുപോലെ ഇവിടെ 60 ഡിഗ്രി ആണ്, ഇവിടെ 90 ഡിഗ്രി ആണ്. ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. നമുക്ക് വേണ്ട 75 ഡിഗ്രി ആണ്. നമ്മളൊക്കെ എന്ത് ചെയ്തു? ഇവിടെ വെച്ചുകൊണ്ട് ഈ FD എന്നുള്ള ലെങ്ത്, ഇവിടെ 60 ഡിഗ്രിയുടെ പോയിന്റ്, ഇത് 90 ഡിഗ്രിയുടെ പോയിന്റ്, ആകെ 30 ഡിഗ്രി ഉണ്ട് ഇവിടെ. അതിനൊരു ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് ഇതിലേക്കൂടെ പോകും 75 ഡിഗ്രി. ബൈസെക്ടർ വരയ്ക്കാൻ എന്താ? എഫ് ഡി എന്നുള്ള ആർക്കിൻ്റെ മോർ ദാൻ ഹാഫ് എടുക്ക്, ഡി വെച്ച് കട്ട് ചെയ്യുക, എഫ് വെച്ചിട്ട് ആർക്ക് വരയ്ക്കുക. എന്താ അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ 75 ഡിഗ്രി. നമ്മളിത് വരയ്ക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, കൺസ്ട്രക്ഷനിലെ എല്ലാ ഫിഗറുകളും പെൻസിൽ ഉപയോഗിച്ച് മാത്രം വരയ്ക്കുക. ഓക്കെ, നമ്മൾ പ്രൊട്രാക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്യേണ്ട ഘട്ടം വരുമ്പോൾ നമുക്ക് ചെയ്യാം. നമുക്ക് കിട്ടാത്ത ആംഗിളുകൾ 80 ഡിഗ്രിന്നും അങ്ങനെയൊക്കെ തന്നാൽ മാത്രമേ നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്യേണ്ട ഇല്ല, നമുക്ക് വരച്ചിട്ട് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്ത് നോക്കാം. അതുപോലെ നമ്മൾ വരയ്ക്കുമ്പോൾ വേറെ കാര്യത്തിക്കുക, നമ്മുടെ ബേസ് ലൈൻ ഓക്കെ, ബാക്കി വരയ്ക്കുന്ന ആ ബേസ് ലൈനും ആർക്കും ഒഴിച്ച് ബാക്കി വരുന്ന അഡീഷണൽ ലൈൻസ് നമ്മുടെ മെയിൻ ആംഗിൾ. ഇപ്പോൾ മെയിൻ കിട്ടേണ്ട 75 അല്ലേ. അപ്പോൾ 90 ഡിഗ്രിയും ഞാൻ ഡാർക്കായിട്ടാണ് വരച്ചിരിക്കുന്നത്, പക്ഷേ 90 ഡിഗ്രിയൊക്കെ ഡോട്ടർ ലൈൻ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ നമുക്ക് പോകുന്ന വഴിയാണ്, 90 വരച്ചിരിക്കുന്നത് 75 കിട്ടാൻ വേണ്ടിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ 45 ചോദിച്ചാൽ ആദ്യം നമ്മൾ എന്ത് വരയ്ക്കും? 90 വരയ്ക്കും. എന്നിട്ട് അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുമ്പോഴേ 45 കിട്ടും. സോ അപ്പോൾ 90 എന്തായിട്ട് വരയ്ക്കണം? ഡോട്ടർ ലൈനായിട്ട് വരച്ചിട്ട് 45 മാത്രം ഡാർക്ക് ലൈനായിട്ട് കൊടുക്കുക. സോ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഫിഗറിന് വളരെ നല്ലത്. സോ നമ്മളിപ്പോൾ ഇതിപ്പോൾ 11th ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലെ എക്സസൈസ് 11.1 1 2 3 4 ഹോംവർക്കായിട്ട് ചെയ്യുക. കാര്യമൊന്നുമില്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് 90 ഡിഗ്രി, സെക്കൻഡ് ക്വസ്റ്റ്യൻ 45 ഡിഗ്രി ആയിരുന്നു, അടുത്തത് 30 ഡിഗ്രി 15 ഡിഗ്രി എന്നൊക്കെ ഉള്ളു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫോർത്ത് ക്വസ്റ്റ്യന് 75 ഡിഗ്രി 105 ഡിഗ്രി 135 ഡിഗ്രി അതിൽ 75 ഡിഗ്രി പറഞ്ഞു കഴിഞ്ഞു. സോ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, അതാണ് ഫസ്റ്റ് സെക്ഷൻ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം ജസ്റ്റ് റീകാൾ വാട്ട് വി ഹാവ് ലേൺഡ് ഇൻ അവർ പ്രീവിയസ് ഇയേഴ്സ്, അതാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മൾ അടുത്ത സെക്ഷനാണ് അല്പം പഠിക്കാൻ പോകുന്നത്. അതും വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഫിഗർ വരയ്ക്കാനേ ഉള്ളൂ. സോ ഇതെല്ലാം വരയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ആംഗിൾ വരയ്ക്കുന്നതിലൂടെ സ്റ്റെപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ എഴുതണം. വളരെ സിമ്പിളാണ്. ഇവിടെ നിന്ന് ഇതിൻ്റെ സ്റ്റെപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ എന്താ? ഡ്രോ എ ലൈൻ എ ബി വിത്ത് എ ആസ് ദ സെൻറ്റർ വിത്ത് കൺവീനിയൻറ്റ് റേഡിയസ്, ഡ്രോ ആൻ ആർക്ക് കട്ടിംഗ് ദ ലൈൻ എ ബി ഡി വിത്ത് പോയിന്റ് സി ഇല്ലേ, വിത്തൗട്ട് ചേഞ്ചിങ് ദ റേഡിയസ് വിത്ത് സി ആസ് ദ സെൻറ്റർ കട്ട് ദ ആർക്ക് അറ്റ് ഡി ആൻഡ് വിത്ത് ഡി ആസ് ദ സെൻറ്റർ കട്ട് ദ ആർക്ക് അറ്റ് ഇ ഇല്ലേ. നെക്സ്റ്റ് ടേക്ക് മോർ ദാൻ ഹാഫ് ഓഫ് ദ ആർക്ക് ഇ ഡി, ഡ്രോ ദ ബൈസെക്ടർ വിത്ത് സെൻറ്റർ ബി ആൻഡ് ഡി. ഇവിടെ ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ എച്ച് ഡ്രോ എച്ച് ഇതിട്ട് 90 ഡിഗ്രി. നെക്സ്റ്റ് എന്താ? വിത്ത് ഈ എഫ് ഡിയുടെ മോർ ദാൻ ഹാഫ് എടുത്ത് ബൈസെക്ടർ വരയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് തീർന്നത്, സ്റ്റെപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ എഴുതുക. സോ അപ്പോൾ ഈ സെക്ഷൻ നല്ല വൃത്തിയായിട്ട് പഠിക്കുക, വരച്ച് നോക്കുക. നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള സെക്ഷനാണ്. അടുത്ത സെക്ഷനുള്ള നമുക്ക് കുറച്ച് കൂടുതൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 4 ഹോംവർക്ക് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, ടുഡേ വി ക്യാൻ കൺക്ലൂഡ് ദ സെക്ഷൻ. വിൽ ബി സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് അവർ നെക്സ്റ്റ് സെക്ഷൻ. താങ്ക് യു.